ഹേ ഗൈസ്, മിയാക്കും മല്ലസ് ഡിഫറൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ വരെ വന്നേക്കാൻ എന്താണെന്ന് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റഗ്രാമില് നമ്മളൊരാൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ അൺബ്ലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ആർക്കെങ്ങനെ മെസ്സേജ് അയക്കാന്നാണ് ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഒരു അക്കൗണ്ട് കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ബ്ലോക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ട് കൂടാതെ വേറൊരു അക്കൗണ്ട് കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് നമുക്ക് തന്നെ വേറെ ആളുടെ അക്കൗണ്ടിൽ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മെസ്സേജ് അയക്കാനുള്ള ഒരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻസ്റ്റഗ്രാമിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ മെയിൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എൻ്റെ ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുവാണ്. എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഞാൻ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സെർച്ച് ചെയ്തെടുത്തിട്ട് എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച് എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അക്കൗണ്ട് സ്വിച്ച് ചെയ്തു. എൻ്റെ ആ ഒരു മെസ്സേജ് റിസീവ് ആയ ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇനിയിപ്പോൾ തിരിച്ചൊരു മെസ്സേജ് അയക്കുവാണ്. ഓക്കെ എന്ന് പറഞ്ഞ ജസ്റ്റ് മെസ്സേജ് അയച്ചു, ആ ഒരു പ്രൊഫൈൽ എടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് സെറ്റ് ഓക്കർ ഒഫീഷ്യൽ ആൻഡ് ന്യൂ അക്കൗണ്ട്സ് എം എ ക്രിയേറ്റ് എന്ന് പറഞ്ഞു നമ്മൾ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ അതിനകത്ത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് പോയതിന് ശേഷം ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ തിരിച്ച് മെസ്സേജ് അയച്ച് ഓക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹൈ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചതിന് ശേഷം നമുക്ക് ഒരു മെസ്സേജ് പോലും ഇവിടെ റിസീവ് ആയിട്ടില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മെസ്സേജ് അവിടെ റിസീവ് ആവാൻ അഥവാ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തൊരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അടുത്ത അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇൻസ്റ്റഗ്രാം ആപ്പ് വെച്ചിട്ടാണ്, അഥവാ ഇൻസ്റ്റഗ്രാമിൻ്റെ മറ്റൊരു മോഡ് വേർഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെസ്സേജ് അവിടെ റിസീവ് ആവത്തുമില്ല, അയാൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാനും പറ്റത്തില്ല, ഗ്രൂപ്പൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു ആ ഒരു പ്രൊഫൈൽ നമ്മൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു ആപ്പ് നമ്മുടെ ഒരു മോഡ് എ പി കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്ന സെക്കൻഡ് അക്കൗണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വല്ലവരുടെയും ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ സെക്കൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് അഥവാ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്തേക്കുന്നത് വെച്ചാൽ ജിബി ഇൻസ്റ്റ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ജിബി ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, സാധാരണ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ. അല്ല, മറ്റേ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ട്, ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട്, ഇപ്പോൾ ഉള്ള സ്വന്തം അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്, മൂന്ന് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹായ് എന്ന് പറഞ്ഞു ജസ്റ്റ് നമ്മളൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെസ്സേജ് വിട്ട് അതൊരു പുതിയ ഗ്രൂപ്പായിട്ട് നമുക്കിവിടെ ആ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ മറ്റേ അക്കൗണ്ടിൽ വരാം. ബ്ലോക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടിലേക്ക് വരാം, മെസ്സേജസ് ഒന്നും റിക്വസ്റ്റ് ആവുന്നില്ല. ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ തിരിച്ചൊരു മെസ്സേജ് പെട്ടെന്ന് തന്നെ ആ ഒരു മെസ്സേജ് അയക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു മെസ്സേജ് അൺസെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മെസ്സേജ് ചെറുതായിട്ടൊന്ന് അൺസെൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രൊഫൈല് ഈ ഒരു ലീവ് കോൺവെർസേഷൻ കൊടുക്കാം. നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് ലീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഈ ഒരു കോൺവെർസേഷനിലേക്ക് വരാം. വീണ്ടും ജസ്റ്റ് ഒന്ന് ഹൈ പ്ലീസ് ഫോർഗീവ് എന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇന്നസെൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പീൽ ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ലാതെ ഡയറക്റ്റ് സാധാരണ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കാൻ കഴിയത്തില്ല. ഈ ഒരു സംഭവം ഇച്ചിരി ലിമിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്നസെൻസ് ഇത് ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഈ ഒരു ചാറ്റിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ താഴത്തെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത്.
അപ്പോൾ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ചെയ്ത അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടുള്ള നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പില്ലേ, ആ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ടാണ് നമ്മൾ ജി ബി വാട്സാപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെസ്സേജ് റിക്വസ്റ്റിലായിരിക്കും പോകുന്നത്. റിക്വസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പ്രശ്നമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആ റിക്വസ്റ്റ് ചെയ്യുന്ന തന്നെ നമ്മൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അവരുടെയാണ് ചോയ്സ് സ്റ്റേയിൻ ഗ്രൂപ്പ് വേണോ ലീവ് ഗ്രൂപ്പ് വേണോ എന്ന്. പക്ഷേ ഡ്യൂ ടു ഹ്യൂമൻ ക്യൂരിയോസിറ്റി അഥവാ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മൂലം നമ്മൾ സ്റ്റേയിൻ ഗ്രൂപ്പ് കൊടുക്കും. എന്തായാലും ഞാനൊക്കെ ആണെങ്കിൽ എന്തായാലും സ്റ്റേയിൻ ഗ്രൂപ്പ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇവരുടെ മെസ്സേജ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫോർവേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ, ബാക്കി നമ്മൾ രണ്ട് അക്കൗണ്ടിൽ നിന്നും ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനകത്ത് ചാറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിൻ്റെ നെയിമും വന്നേക്കുന്നത് നമ്മൾ സാധാരണ വന്നേക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് കാരണം നമുക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടിലെ ഇൻസ്റ്റഗ്രാം യൂസർ എന്നും ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിൽ, ഞാൻ ഈ അക്കൗണ്ടിൽ നിന്നാണ് മറ്റേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത്, ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആ ഒരു മറ്റേ അക്കൗണ്ടിൻ്റെ നെയിമും ആണ് കറക്റ്റ് ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഏകദേശം കുഴഞ്ഞു മറിഞ്ഞൊക്കെ ആണ് ഈ ഒരു മെത്തേഡ് ഫുള്ളി ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. മനസ്സിലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, താഴെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും താഴെ പോയാൽ മതി. അപ്പോൾ അതിനകത്ത് നിങ്ങളെടുത്ത് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോത്തിലുള്ള കേസ് ഈ ഒരു മെത്തേഡ് ഏറെ കുറേ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആകെ ചെയ്യേണ്ടത് സിമ്പിൾ മെത്തേഡ്സേ ഉള്ളൂ. വേറൊരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് ചെയ്ത ആളെയും ബ്ലോക്ക് ചെയ്യപ്പെട്ട ആളുടെയും കൂടി ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു മെസ്സേജ് അയക്കാം, ബ്ലോക്ക് ചെയ്യപ്പെട്ട ആളൊരു മെസ്സേജ് അയക്കാം. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാം. ലീവ് ചെയ്തതിന് ശേഷം ബാക്കി അവർ തമ്മിൽ സംസാരിക്കുന്ന സാധാരണ പോലെ തന്നെ സംസാരിച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത ആളുടെയിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേയിൻ ഗ്രൂപ്പ് ഓർ ലീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സാധാരണ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ജസ്റ്റ് ലീവ് ഗ്രൂപ്പ് ആയിരിക്കും കൊടുക്കാൻ ചാൻസ്. ലീവ് ഗ്രൂപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലവിധി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ടൈമിൽ അങ്ങനെ ചാൻസ് വരുമ്പോഴാണ് നമ്മുടെ അടുത്ത മെത്തേഡ് ഇതിനകത്ത് വരുന്നത്, നമുക്ക് യൂസേജ് ആയിട്ട് വരുന്നത്. അടുത്ത മെത്തേഡിൻ്റെ വീഡിയോ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.